നമസ്കാരം ട്രാൻസ്ജെൻഡർ അനനയുട മരണത്തിൽ റിനൈ മെഡിസിറ്റി നൽകിയ വിശദീകരണത്തിനെതിരെ വിമർശനവുമായി ആക്ടിവിസ്റ്റ് കുഞ്ഞില മസ്ലമാണി അനന്യ നേരിട്ട ചികിത്സാ പിഴവിനെ കുറിച്ചോ നീതി നിഷേധങ്ങളെക്കുറിച്ചോ പരാമർശിക്കാതെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരീരത്തിന് ഭംഗി പോരെന്ന പരാതിയായിരുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ആശുപത്രി നടത്തുന്നതെന്ന് ഫേസ്ബുക്കിൽ ആരോപിക്കുന്നു സർജറി ചെയ്ത് മറ്റ് പലർക്കും പരാതിയില്ലെന്ന ആശുപത്രിയുടെ വാദത്തെയും പോസ്റ്റ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതേ ആശുപത്രി ചികിത്സയ്ക്കായി സമീപിക്കുന്ന പല ട്രാൻസ് പീപ്പിളിനോടും വിവേചനം കാണിക്കുന്നതായി അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്മാൻ പൈലറ്റായ ഹാരി വരെ അക്കൂട്ടത്തിലുണ്ടെന്നും കുഞ്ഞില ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യകുമാരി അലക്സിന്റെ മരണത്തെ തുടർന്ന് അവരുടെ ശസ്ത്രക്രിയ ചെയ്ത ഹോസ്പിറ്റലായ റെനൈ മെഡിസിറ്റിയുടെ വിശദീകരണം വായിച്ചു നിങ്ങൾ കീറിമുറിച്ച് വലിച്ചെറിയുന്ന ശരീരങ്ങളിൽ ജീവനില്ലാതായി എന്ന് വരുമ്പോൾ വാ തുറക്കാൻ കാണിച്ച ആ ആർജവം ഭയങ്കരം തന്നെ മരിക്കുന്ന ദിവസം വരെ അനന്യ നിങ്ങളുടെ ഹോസ്പിറ്റലിനെ വിളിച്ച് ചെയ്ത പ്രൊസീജിയേഴ്സിൻ്റെ രേഖകൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അത് കൊടുക്കാൻ നിങ്ങൾ വിസമ്മതിച്ചു എന്നുമുള്ള കാര്യം നിങ്ങൾ കുറിപ്പിൽ ചേർത്തത് കണ്ടില്ല ശസ്ത്രക്രിയക്ക് മുമ്പായി വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങിയത് പറഞ്ഞില്ല ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ അർജുനശോകനും ഭാര്യ ഡോക്ടർ സുജയും അനന്യയെ ചർച്ചകളിൽ നിന്ന് ഇറക്കിവിട്ട് അപമാനിച്ചതിനെപ്പറ്റി പറഞ്ഞില്ല ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരീരത്തിന് ഭംഗി പോരാ എന്നതായിരുന്നു അനനയുടെ പരാതിയെന്ന് വരത്തി തീർക്കാനുള്ള ശ്രമം കൊള്ളാം മൂത്രമൊഴിക്കാൻ കഴിയാതെ ചിരിക്കാനോ തുമ്മാനോ പല്ലു തേക്കാനോ കഴിയാതെ നിൽക്കാൻ കഴിയാതെ വരുന്നതിനെക്കുറിച്ച് അനന്യ അവസാന ദിവസം വരെ തൊണ്ട കീറി പറഞ്ഞത് കേട്ടില്ല എന്നുള്ള ഭാവം കൊള്ളാം ഇനി ഒരു ട്രാൻസ്ജെൻഡറിന് തന്റെ സർജറിയിൽ ഭംഗിക്കുറവ് ആരംഭിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഐശ്വര്യറായി പോലുള്ള ഒരാൾ നിങ്ങളുടെ അടുത്ത് കോസ്മെറ്റിക് സർജറിക്ക് വന്ന് അവരാണ് സർജറി ഭംഗിയായില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ പ്രതികരിക്കുക ചിരിയുടെ ആങ്കിൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ കാലിൽ വീണ് മാപ്പ് ആ സമയത്തൊക്കെ ട്രാൻസ് ജീവിതങ്ങൾക്ക് ഭംഗി ആരോഗ്യം തുടങ്ങിയ അവകാശങ്ങളൊന്നുമില്ലേ സിസ്ഹെറ്ററോ ആയ ഒരു പേഷ്യൻ്റെ എങ്കിലും തൻ്റെ ഏതെങ്കിലും ഒരു സർജറിയെപ്പറ്റി ഇത്തരം അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു നിങ്ങൾ സർജറി ചെയ്ത് മറ്റു പലർക്കും പരാതിയില്ല എന്ന് പറഞ്ഞത് കേട്ടു പലർക്കും പരാതി ഉണ്ട് എന്ന് അനന്യ ഉൾപ്പെടെയുള്ള ട്രാൻസ് പീപ്പിൾസ് പറഞ്ഞിരുന്നു നിങ്ങൾ അവരെ നിശബ്ദരാക്കാൻ നോക്കി നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി വരുന്ന പല ട്രാൻസ് പീപ്പിളിനോടും വിവേചനം കാണിക്കുന്നതായി അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പ്ലാൻ പൈലറ്റായ ആഡം ഹാരി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനു വേണ്ടി നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ വിവേക് യുവിനെ സമീപിച്ചപ്പോൾ പെരുമാറിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടതാണ് എന്നിട്ട് ന്യായീകരണം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു പണം ആവശ്യപ്പെടുന്ന ഭംഗിയില്ലെന്ന് പരാതി പറയുന്ന ഒരു അത്യാർഥിക്കാരിയായി നിങ്ങളുടെ പിഴവുമൂലം മരണപ്പെട്ട ഒരു ട്രാൻസ് വുമണിനെ ചിത്രീകരിക്കാൻ ഇത്രയും നീട്ടി വലിച്ച് നോവൽ എഴുതേണ്ടേ ബി ഡോൺ കെയർ എന്ന ഒരു വാചകമെങ്ങാനും എഴുതി നിർത്തുക ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്നും കുഞ്ഞിലി കുറിച്ചു